വാർത്തകളുമായി വണിക്കാൻ മലയാളം. ഐപിഎല്ലിന്റെ ചരിത്രത്തിലെ തന്നെ ഇതിഹാസ നായകൻ എന്നാണ് ചെന്നൈ സൂപ്പർ കിങ്സ് ക്യാപ്റ്റൻ നമ്മുടെ എം എസ് ധോണി അറിയപ്പെടുന്നത്. 2008 പ്രഥമ ഐപിഎൽ മുതൽ സിഎസ്കെയുടെ മഞ്ഞ കുപ്പായത്തിൽ ധോണിയുമുണ്ട്. 3 തവണ ടീമിന് കിരീടം നേടിക്കൊടുത്ത അദ്ദേഹം കളിച്ച എല്ലാ സീസണിലും സിഎസ്കെയെ പ്ലേ ഓഫിൽ എത്തിക്കുകയും ചെയ്ത ഒരു ക്യാപ്റ്റൻ തന്നെയാണ്. എന്നാൽ യഥാർത്ഥത്തിൽ പ്രഥമ സീസണിലെ ഐപിഎല്ലിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനും ധോണിയെ സ്വന്തമാക്കാൻ ഒരു അവസരം ലഭിച്ചിരുന്നു. അന്നത്തെ പ്രഥമ ലേലത്തിൽ ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിനെ രംഗത്തുണ്ടായിരുന്നത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ആയിരുന്നു, RCB. എന്നാൽ RCB പിന്നീട് പിന്മാറുകയായിരുന്നു. ഇതിന്റെ കാരണം എന്തായിരുന്നു എന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് RCBയുടെ CEO ചാരു ശർമ്മ. അന്ന് യുവതാരം മാത്രമായിരുന്ന ധോണിയുടെ കഴിവിൽ തങ്ങൾക്ക് സംശയം ഉണ്ടായിരുന്നതായും ഇതേ തുടർന്നാണ് ലേലത്തിൽ നിന്നും ഇടയ്ക്ക് വെച്ച് പിന്മാറിയതെന്നും ശർമ്മ വ്യക്തമാക്കി. ലേലത്തിൽ 10 കോടിയോളം രൂപയ്ക്കായിരുന്നു CSK ധോണിയെ സ്വന്തമാക്കിയത്. ഇത്രയും പണം മുടക്കിയാൽ അത് നഷ്ടമാവുമോ എന്ന ഭയവും ഉണ്ടായിരുന്നു. കാരണം ധോണി ഫ്ലോപ്പായാൽ അത് വലിയ ആഘാതമായി മാറുമെന്ന ആശങ്കയും തങ്ങളെ പിന്മാറാൻ പ്രേരിപ്പിച്ചിരുന്നതായും ശർമ്മ പറയുന്നു. ലേലത്തിൽ ധോണിയുടെ മൂല്യം കുത്തനെ ഉയർന്നപ്പോൾ തന്നെ ഇത് തങ്ങൾക്ക് സാധിക്കുന്ന കാര്യമല്ലെന്ന് മനസ്സിലാക്കിയിരുന്നു. ക്രിക്കറ്റ് എന്നത് വൺമാൻ ഷോ അല്ല, ടീം ഗെയിമാണ്. ഐപിഎല്ലിൽ ആദ്യത്തെ കുറച്ച് മത്സരങ്ങളിൽ ധോണി ഡക്കൌട്ടായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നെന്ന് ആലോചിച്ചു നോക്കൂ. ആദ്യ സീസണിൽ അദ്ദേഹം ഫ്ലോപ്പായി മാറിയിരുന്നെങ്കിൽ എന്താവുമായിരുന്ന അവസ്ഥ? അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ CSKയുടെ ഫാൻസ് തന്നെ ടീമിനെതിരെ തിരിയുമായിരുന്നു. ഇത്രയും വലിയ തുക ധോണിക്ക് വേണ്ടി മുടക്കണമായിരുന്നു എന്ന് അവർ തന്നെ ചോദിക്കുമായിരുന്നെന്നും ശർമ്മ പറയുന്നു. RCB സംശയിച്ചതുപോലെയല്ല സംഭവിച്ചത്. ലേലത്തിൽ CSKയുടെ ഏറ്റവും വലിയ നേട്ടമായി ധോണി മാറി. പ്രഥമ സീസണിൽ തന്നെ ധോണി നയിച്ച CSK ഐപിഎല്ലിന്റെ ഫൈനലിലേക്ക് യോഗ്യത നേടുകയും ചെയ്തു. അന്ന് രാജസ്ഥാൻ റോയൽസിനോട് അവർ തോൽവി സമ്മതിക്കുകയായിരുന്നു. 2011 ആദ്യമായി ഐപിഎൽ കിരീടം നേടിയ CSK പിന്നീട് 2011-2018 വർഷങ്ങളിലും കിരീടത്തിൽ മുത്തമിട്ടു. 2 തവണ ICC ചാമ്പ്യൻസ് ലീഗ് 2020 CSK സ്വന്തമാക്കിയിട്ടുണ്ട്. 174 മത്സരങ്ങളിൽ ടീമിനെ നയിച്ച ധോണി 104 വിജയവും തന്റെ പേരിൽ കുറിക്കുകയും ചെയ്തു. ഐപിഎല്ലിൽ 100 വിജയങ്ങൾ സ്വന്തമാക്കിയ ഏക ക്യാപ്റ്റനും അദ്ദേഹം മാത്രമാണ്. കൂടുതൽ കായിക വാർത്തകൾക്കും കായിക വിശേഷങ്ങൾക്കുമായി വൺ ഇന്ത്യ മലയാളം സന്ദർശിക്കൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.